ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോയുടെ പീഡാസഹന മരണത്തെ ഓർക്കുന്ന നോമ്പുകാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലേക്കാണല്ലോ നാം പ്രവേശിക്കുക. ഹൃദയവിശുദ്ധിയോടും മാനസാന്തരത്തോടും കൂടി ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചാൽ എൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഈ നോമ്പുകാലത്തിൽ ഈ നോമ്പുകാലത്തിൻ്റെ ആറാം ഞായറാഴ്ചയിലൂടെ നാം ഇന്ന് കടന്നു പോകുമ്പോൾ തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം 10:11-18 വചനഭാഗമാണ്. ഇടയൻ്റെ സ്നേഹം ഞാനും നിങ്ങളും സ്വന്തമാക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന വചനഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. ഈ വചനഭാഗത്തിലൂടെ ഒരു നല്ല ഇടയൻ്റെ സ്നേഹം നമ്മൾ എങ്ങനെയാണ് സ്വന്തമാക്കേണ്ടതെന്ന് തിരുസഭ മാതാവ് നമുക്ക് പറഞ്ഞു തരികയാണ്. തൻ്റെ ആടുകളെ ജീവന് തുല്യം സ്നേഹിച്ച ഒരു ഇടയൻ്റെ കഥ ഓർമ്മ വരികയാണ്. ചൂടുകാലമായപ്പോൾ ആഹാരം ലഭിക്കാതെ വെള്ളം ലഭിക്കാതെ വന്നൊരു കാലത്ത് തൻ്റെ ആടുകളെയും കൊണ്ട് ഉൾവനങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന ഒരു ഇടയൻ. ആ ഇടയനെ അറിയാം, ഉൾവനത്തിലേക്ക് ഞാൻ എൻ്റെ ആടുകളെയും കൊണ്ടുപോകുമ്പോൾ അവിടെ കാത്തിരിക്കുന്നത് വലിയ അപകടങ്ങളാണെന്ന് അറിയാവുന്ന ഇടയൻ പക്ഷേ തൻ്റെ ആടുകളുടെ ജീവൻ നിലനിർത്തുന്നതിന് അവർക്ക് ആഹാരം നൽകേണ്ടതിന് തൻ്റെ ആടുകളെയും കൊണ്ട് ഉൾവനത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഉൾവനത്തിലൂടെ മലമുകളിലേക്ക് ഇങ്ങനെ ആടുകളെയും കൊണ്ട് നടന്നു പോകുമ്പോൾ ഒരു മലയുടെ ഒരു വശത്ത് തൻ്റെ ആടുകളെ നോക്കി ചെന്നായിക്കൂട്ടം കൊതിയൂർന്ന് നിൽക്കുന്നത് കാണുന്ന ഇടയൻ പെട്ടെന്ന് തൻ്റെ ആടുകളെ തടുത്തുകൂട്ടി എതിർവശത്തേക്കുള്ള മലമുകളിലേക്ക് ഓടുകയാണ്. ആ മലമുകളിൽ മലയ്ക്കപ്പുറം തൻ്റെ ആടുകളെ ഇറക്കി മറയ്ക്കണമെന്ന് ചെന്നായ്ക്കൾ കാണുന്നതിന് മുമ്പ് മറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇടയൻ തൻ്റെ ആടുകളെയും കൊണ്ടിങ്ങനെ ഓടിപ്പോകുമ്പോൾ ഇടയൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇടയൻ കണ്ടു തൻ്റെ ആടുകളെ ലക്ഷ്യമാക്കി മലയിറങ്ങി വരുന്ന ചെന്നായിക്കൂട്ടം. എങ്ങനെയാണ് എൻ്റെ ആടുകളെ രക്ഷിക്കേണ്ടതെന്ന് ഒരു നിമിഷം ചിന്തിക്കുന്ന ഇടയൻ തൻ്റെ സഞ്ചി തുറന്ന് അതിൽ സൂക്ഷിച്ചിരുന്ന മുഷിയാത്ത ആട്ടിൻതോലെടുത്ത് തൻ്റെ ദേഹത്തണിഞ്ഞ് ഒരു ആടിനെ പോലെ ആ ഇടയൻ മാറി വിശന്നു വലഞ്ഞു മലയിറങ്ങി വന്ന ചെന്നായ്ക്കളുടെ മുന്നിലേക്ക് തൻ്റെ ആടുകളെ രക്ഷിക്കാനായി ആ ഇടയൻ നടന്നു നീങ്ങി. മലയിറങ്ങി വന്ന ചെന്നായ്ക്കൾ ആടിൻ്റെ രൂപം ധരിച്ച ഇടയനെ കൊന്ന് ഭക്ഷിക്കാൻ തുടങ്ങി. അവൻ്റെ രക്തം നക്കിക്കുടിച്ചു. ഇടയനെ ഭക്ഷിച്ച ചെന്നായ്ക്കൾ ആട്ടിൻപറ്റത്തിനു നേരെ അതിനുശേഷം നടന്നു നീങ്ങിയപ്പോൾ ആ മല കയറി മലമുകളിലെത്തുന്ന ചെന്നായ്ക്കളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കുന്നത് കഥ പറഞ്ഞു നിർത്തുമ്പോൾ മനസ്സിലാകുന്നു. ഇടയനെ ഭക്ഷിച്ച ആ ചെന്നായ്ക്കൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ ചെന്നായ്ക്കളുടെ കൂർത്ത പല്ലുകൾ ഊർന്നു വീണു. മലക്കയറ്റം തീർന്നപ്പോഴേക്കും ചെന്നായ്ക്കളെല്ലാം ആടുകളെപ്പോലെ രൂപമാറ്റം സംഭവിച്ചു. ഇടയനെ ഭക്ഷിച്ച ഇടയൻ്റെ നന്മകൾ ഏറ്റുവാങ്ങിയ ഇടയ സ്നേഹത്തിന് നിരക്കാത്തതെല്ലാം ഉപേക്ഷിച്ച ഒരു ചെന്നായ്ക്കളുടെ കഥയാണ് നമ്മൾ കേട്ടത്. ഇടയൻ നന്മ ഇതുപോലെ നമ്മളും സ്വന്തമാക്കിയാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കാമെന്ന നന്മ നിറഞ്ഞ ജീവിത മാറ്റത്തെക്കുറിച്ച് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 10:11 ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. നല്ല ഇടയൻ ജീവൻ അർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ മരിച്ച തമ്പുരാൻ നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 10 കൃത്യമായി നമുക്ക് കാണിച്ചു തരുന്ന ഇടയ സ്നേഹത്തിൻ്റെ 3 തലങ്ങളുണ്ട്. 1, അറിയുന്ന സ്നേഹം. യോഹന്നാൻ്റെ സുവിശേഷം 10:15 പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നുവെന്ന് ഈ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്.
നമ്മുടെ ജീവിതത്തിലെ ഓരോ അവസ്ഥകളിലൂടെ നാം കടന്നുപോകുമ്പോഴും അത് സഹനമായാലും വേദനയായാലും രോഗമായാലും സന്തോഷമായാലും ഏത് അവസ്ഥയിലൂടെ നാം കടന്നുപോകുമ്പോഴും നമ്മെ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് ഈ വചനം കൃത്യമായി നമുക്ക് പറഞ്ഞു തരുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 16 അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ സാറായുടെ ക്രൂരത നിറഞ്ഞ പ്രവൃത്തികൾ മൂലം അബ്രഹാത്തിന്റെ ഭവനം വിട്ട് ഇറങ്ങിപ്പോകുന്ന ഹാഗാർ ഹാഗാറിനെ മനസ്സിലാക്കിയ അറിയുന്ന ദൈവം ഒരു ദൂതനെ വിട്ട് ഹാഗാറിനോട് പറഞ്ഞു നീ തിരിച്ച് സാറായുടെ ഭവനത്തിലേക്ക് പോവുക നിന്റെ ജീവിതത്തിലെ എല്ലാ വേദനയും ഞാൻ മാറ്റിത്തരും ഉൽപ്പത്തിയുടെ പുസ്തകം 16 അധ്യായം 13 വാക്യം അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയി എന്ന് വിളിച്ചു എന്നെ കാണുന്നവനായ എന്നെ കേൾക്കുന്നവനായ എന്നെ അറിയുന്നവനായ എന്നെ സ്നേഹിക്കുന്നവനായ എൻ്റെ ദൈവത്തെ ഞാൻ ഇവിടെ വെച്ച് കണ്ടുവെന്ന് പറഞ്ഞ് അവൾ എൽറോയി എന്ന് വിളിച്ചു തന്നെ അറിയുന്നവനായ കർത്താവിനെ തന്നോട് സംസാരിച്ചവനായ കർത്താവിനെ ഹാഗാർ എൽറോയി എന്ന് വിളിച്ചു പ്രിയപ്പെട്ടവരെ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 40 അധ്യായം 29 വാക്യം തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുന്നു നമ്മളെ അറിയുന്നവനാണ് നമ്മുടെ ദൈവം തളരുമ്പോൾ ശക്തി പകരുന്നവനാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ എൻ്റെ ദൈവത്തെ കൃത്യമായി മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിന് ഒറ്റപ്പെടുന്ന നേരത്ത് പോലും എന്തൊരാശ്വാസമായിരിക്കും പ്രിയരെ ഈ സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്ന ഇടയൻ്റെ രണ്ടാമത്തെ സവിശേഷത ജീവനർപ്പിക്കുന്ന സ്നേഹമാണ് യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായത്തിൻ്റെ 15 വാക്യം ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവനർപ്പിക്കുന്നു നമ്മൾ നമ്മളുടെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ ഭിക്ഷയാചിച്ചു വരികയാണ് അല്ലായെങ്കിൽ നമ്മുടെ ഭവനത്തിലേക്ക് ഒരു മനുഷ്യൻ വസ്ത്രമില്ലാത്തൊരു മനുഷ്യൻ ഭിക്ഷയാചിച്ചു വരുമ്പോൾ എന്തെങ്കിലും വസ്ത്രം എനിക്ക് തരണമെന്ന് നമ്മളോട് അപേക്ഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഭവനത്തിലുള്ള പുതിയ വസ്ത്രമല്ല കൊടുക്കുക ഏറ്റവും പഴയ വസ്ത്രമാണ് സാധാരണയായി നമ്മളൊക്കെയും എടുത്തു കൊടുക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം പിതാവായ ദൈവം ഈ ലോകത്തിലുള്ള മക്കളായ നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം സ്വന്തം പുത്രനെ നമുക്ക് നൽകി എന്നതാണ് ആ സ്വന്തം പുത്രൻ കാൽവരിയിൽ മരിച്ച് ജീവൻ അർപ്പിച്ച് നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് ആ അപ്പൻ്റെ സ്നേഹം എങ്ങനെയാണെന്ന് മക്കളോടുള്ള സ്നേഹം എങ്ങനെയാണെന്ന് നമുക്ക് കാട്ടിത്തന്നു ഇടയൻ്റെ സ്നേഹം ഞാനും നിങ്ങളും സ്വന്തമാക്കുമ്പോൾ നമ്മളും മൂല്യമുള്ള വിലപ്പെട്ട സമ്മാനങ്ങൾ അപരന് നൽകാൻ തയ്യാറാകുമെന്ന് നമ്മൾ ഈ വചനം പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സുവിശേഷം കാട്ടിത്തരുന്ന ഇടയൻ്റെ മൂന്നാമത്തെ നന്മയെന്ന് പറയുന്നത് എല്ലാ ആടുകളെയും വേർതിരിവില്ലാതെ സ്നേഹിക്കുന്നുവെന്നതാണ് യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായത്തിൻ്റെ 16 വാക്യം ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് അവ എൻ്റെ സ്വരം ശ്രവിക്കും അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരിടയനുമായി മാറും എന്ന് ഈ വചനം നമുക്ക് പഠിപ്പിക്കുകയാണ് കൊഴുത്തതിനെയും മുഴുത്തതിനെയും മുടന്തുള്ളതിനെയും മുറിവേറ്റതിനെയും ഒരേപോലെ സ്നേഹിക്കുന്ന ഈശോയുടെ സ്നേഹമാണ് ഈ ഇടയൻ്റെ സ്നേഹമാണ് നമ്മളിവിടെ കാണുക വേദനിക്കുന്നവനെയും പാവപ്പെട്ടവനെയും സന്തോഷിക്കുന്നവനെയും ദാരിദ്ര്യം അനുഭവിക്കുന്നവനെയും ഒരേപോലെ സ്നേഹിക്കുന്ന നമ്മളെ ഒരേപോലെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ഈശോയുടെ ഇടയൻ്റെ സ്നേഹമാണ് ഈ വചനം നമുക്ക് കാട്ടിത്തരുക ഈ ഇടയ സ്നേഹം ഞാനും നിങ്ങൾ സ്വന്തമാക്കിയാൽ വേർതിരിവില്ലാതെ സ്നേഹിക്കാൻ ഞാനും നിങ്ങളും പഠിക്കുമെന്ന് ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നു ഈ ഇടയൻ്റെ നന്മ ഞാനും നിങ്ങൾ സ്വന്തമാക്കിയാൽ അറിയുന്ന സ്നേഹം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ഇടയൻ്റെ സ്നേഹം സ്വന്തമാക്കിയാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ശൈലികൾ മാറുമെന്ന് ഈ വചനം നമ്മൾക്ക് കൃത്യമായി പറഞ്ഞു തരികയാണ് ഇന്നത്തെ മറ്റു വായനകളിലേക്ക് കടന്നു വരുമ്പോഴും ഇതുതന്നെയാണ് നമ്മൾ കാണുന്നത് ഒന്നാമത്തെ വായനയിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 19 അധ്യായത്തിൻ്റെ 15 മുതൽ 26 വരെയുള്ള വാക്യം ഒരു ദേശം മുഴുവൻ പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന ലോത്തിനെയും കുടുംബത്തെയും ദൈവം സംരക്ഷിച്ചു കൊണ്ടുവരുന്നതാണ് നമ്മൾ കാണുക
ഇടയന്റെ സ്നേഹം സ്വന്തമാക്കി നന്മയിൽ മുറുകപ്പിടിച്ച് നന്മയിൽ ജീവിക്കുമ്പോൾ തിന്മ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും നന്മ മുറുകപ്പിടിച്ച് ജീവിക്കാൻ നീ തയ്യാറാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈവത്തിന്റെ വലിയ സംരക്ഷണത്തെക്കുറിച്ച് ഒന്നാമത്തെ വായന നമുക്ക് പറഞ്ഞു തരുകയാണ്. രണ്ടാമത്തെ വായനയിലേക്ക് കടന്നു വരുമ്പോൾ യോശുവ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 43 മുതൽ 22-ാം അധ്യായത്തിന്റെ 5 വരെയുള്ള വചനഭാഗമാണ് നമ്മൾ ഇവിടെ കാണുക. നമുക്ക് വാഗ്ദാനം ചെയ്ത ദേശം അവിടുന്ന് നമുക്ക് നൽകി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നവനാണെന്ന് ദൈവം നമുക്ക് കാട്ടിത്തന്നു. അവിടുന്ന് നമ്മെ സ്നേഹിക്കുമ്പോൾ ആ നല്ലിടയന്റെ സ്നേഹം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കണമെങ്കിൽ നാം എപ്രകാരം പ്രവർത്തിക്കണമെന്ന് യോശുവ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ വഴികളിലൂടെ ചരിക്കുകയും അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും അവിടുത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ആ നല്ലിടയന്റെ സ്നേഹം എനിക്കും നിങ്ങൾക്കും സ്വന്തമാക്കാൻ പറ്റുമെന്ന് ഈ രണ്ടാമത്തെ വായന കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നു. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ വായനയിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ പൗലോസ് ലീഗ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള വചനഭാഗമാണ് മൂന്നാമത്തെ വായനയിലൂടെ നമ്മൾ മനസ്സിലാക്കുക. നല്ല ഇടയനാകണമെങ്കിൽ അതൊരു വിളിയല്ല, ഒരു വെല്ലുവിളിയാണെന്ന് പൗലോസ് ലീഗ കൃത്യമായി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നന്മയും തിന്മയും നിന്റെ മുമ്പിൽ വച്ചിരിക്കുമ്പോൾ നന്മ നിനക്ക് തിരഞ്ഞെടുത്ത് ജീവിക്കണമെങ്കിൽ അതൊരു വിളിയല്ല, ഒരു വെല്ലുവിളിയാണെന്ന് ഇന്നത്തെ കാലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെന്ന് പൗലോസ് ലീഗ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ്. നിന്റെ മനസാക്ഷി നിന്നെ നന്മയിലേക്ക് നയിക്കുമ്പോൾ, നിന്റെ മനസാക്ഷി നിന്നെ കുറ്റപ്പെടുത്താത്ത വിധം നീ ദൈവസന്നിധിയിൽ വിശ്വാസത്തിൽ ജീവിക്കുവനെന്ന് പൗലോസ് ലീഹ കൃത്യമായിട്ട് ഈ വചനഭാഗത്തുകൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കുത്തിമുറിവേൽപ്പിച്ചപ്പോഴും ചാട്ടവാറിനടിച്ചപ്പോഴും മുഖത്തേക്ക് തുപ്പിയപ്പോഴും കാൽവരിയിൽ കുരിശിൽ തറച്ചപ്പോഴും ആ ഇടയ സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായില്ല. അപരൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് നിനക്ക് തോന്നുമ്പോഴും നിന്റെ സഹോദരന്മാർ വാക്കുകളാലും പ്രവൃത്തികളാലും നിന്നെ കുത്തിമുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും സമൂഹമധ്യേ ഒറ്റപ്പെട്ടവനെ പോലെ നിസ്സഹായനെ പോലെ നീ നിൽക്കുമ്പോഴും നീ ഓർക്കുക, ഈ ഇടയ സ്നേഹം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിനക്ക് നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നതിന് ഒരു കുറവും ഉണ്ടാകില്ല. ഈ ഇടയൻ തൻ്റെ ജീവിതം കൊണ്ട് കൽവരിയിലെ തൻ്റെ സഹനം കൊണ്ട് നമ്മളെ പഠിപ്പിച്ചതും അതുതന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആടുകൾക്ക് വേണ്ടി ജീവനർപ്പിക്കുന്നവനാണ് നമ്മളുടെ ദൈവമെന്ന് മനസ്സിലാക്കി, നമ്മളുടെ ഈശോ എന്ന് മനസ്സിലാക്കി ആടുകൾക്ക് വേണ്ടി ജീവനർപ്പിക്കുന്ന തമ്പുരാനെ മുറുകെ പിടിച്ച് ആ ഇടയൻ്റെ നന്മ ജീവിതത്തിൽ സ്വന്തമാക്കി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മളായിരിക്കുന്ന ഇടത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ സ്നേഹം പങ്കുവെച്ച് അവർ നമ്മളെ മുറിപ്പെടുത്തിയാലും മുറിപ്പെടാത്ത ഒരു ഹൃദയം എനിക്കുണ്ടെന്ന് സ്നേഹം കൊണ്ട് നമ്മൾക്ക് അവരന് കാട്ടിക്കൊടുക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ നാം ആയിരിക്കുന്ന ഇടം സ്വർഗരാജ്യമായിത്തീരും. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.